ആസ്മി ഗബ്രിയും തമ്മിൽ പൊരിഞ്ഞ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിഞ്ഞടി. സാധാരണ അവരെ ലവും പ്രണയവും ഫ്രണ്ട്ഷിപ്പും ഒക്കെ പറഞ്ഞിട്ടാണ് അവിടെ എപ്പോഴും വഴക്ക് നടക്കാറ് എന്നുണ്ടെങ്കിൽ, ഇത്തവണ വഴക്ക് ഭയങ്കര സീരിയസ് ആണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ ചൂടായിട്ടും റൈസായിട്ടാണ് വഴക്ക് കൂടിയോണ്ടിരിക്കുന്നത്. ഗെയിമിനെ സംബന്ധിച്ചാണ് പ്രശ്നം. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഡേഞ്ചർ കോയിൻ ടാസ്കിനെ കുറിച്ചാണ് സംഭവം. അവിടെ ജിൻഡോ പറഞ്ഞിരുന്നത്രേ, അവിടെ ജാസ്മിൻ ആ ഡേഞ്ചർ കോയിൻ ടാസ്ക് നടക്കുന്ന സമയത്ത് വയ്യ എന്ന് പറഞ്ഞു മാറി നിന്നിരുന്നെങ്കിൽ ആ ടീമിലേക്ക് ജാസ്മിന് പകരം അവിടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശ്രീധുവിനെ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ശ്രീധു വന്നിരുന്നെങ്കിൽ ഗെയിം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയേനെ, നമുക്ക് കൂടുതൽ ശക്തി ഉണ്ടായേനെ, ചിലപ്പോൾ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞേനെ എന്ന് ജിൻഡോ പറഞ്ഞു അത്രേ. അപ്പൊ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ജിൻഡോ വീണ്ടും ഈ വാചകം പറഞ്ഞപ്പോ അത് ഏറ്റുപിടിച്ചു അവിടെ ഗബ്രി എന്നാണ് ജാസ്മിൻ പറയുന്നത്. ഗബ്രി പറഞ്ഞു അത്രേ, അത് ശരിയാണ്, അവിടെ ശ്രീധു ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയേനെ, ഗെയിം നല്ല രസമായേനെ, ശ്രീധുവിന്റെ സ്പീഡ് നിങ്ങൾക്ക് ഗുണം ചെയ്തേനെ, നന്നായേനെ എന്ന് ജിൻഡോയുടെ അടുത്ത് പറഞ്ഞു ഗബ്രി എന്നാണ് അവിടെ ജാസ്മിൻ പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പൊ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കളിച്ചത് വെറുതെ ആയോ? ഞാൻ അങ്ങനെ മാറി നിന്നാൽ മാത്രമല്ലേ ശ്രീധുവിനെ കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്നെ മാറ്റി നിർത്തിയിട്ട് ശ്രീധുവിനെ കൊണ്ടുവരണമെന്നാണോ നീ പറയുന്നത്? അതെങ്ങനെയാണ്, ശ്രീധു അപ്പൊ ക്യാപ്റ്റൻ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവിടെ ജാസ്മിൻ വഴക്കിട്ടോണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ഗബ്രി പറയുന്നത് ഞാൻ ജിൻഡോയ്ക്കുള്ള മറുപടി അല്ല കൊടുത്തത്, ഇപ്പോഴത്തെ ഡെൻ ടീം, ഇപ്പൊ ശ്രീധു അടങ്ങുന്ന ഇപ്പോഴത്തെ ഡെൻ ടീമാണ് അത് മത്സരിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കിട്ടിയേനെ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ജിൻഡോയ്ക്കുള്ള മറുപടിയായിട്ട് ആ ശ്രീധു ആയിരുന്നെങ്കിൽ നന്നായി കളിച്ചേനെ എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ ഡെൻ ടീം ആയിരുന്നെങ്കിൽ, ശ്രീധു അടങ്ങുന്ന ഇപ്പോഴത്തെ ഡെൻ ടീം ആയിരുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് ശ്രീധുവിന്റെ നല്ല സ്പീഡൊക്കെ ഉണ്ട് ശ്രീധുവിനെ, അതൊക്കെ ഉപയോഗപ്പെടുത്തി നന്നായിട്ട് ഗെയിം കളിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാണ് അവിടെ ഗബ്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ മുട്ടനടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടനടിയാണ് നടന്നത്. അവസാനം ജാസ്മിൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവുകയും പിന്നീട് ബെഡിൽ പോയി കിടന്ന് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഗബ്രി തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല. ശ്രീധു വന്നിട്ട് പിന്നെ ഗബ്രിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു, അവള് തെറ്റിദ്ധരിച്ചതാണ്, നീ ഇതാണ് പറഞ്ഞത്, അവിടെ ജിൻഡോനെ സപ്പോർട്ട് ചെയ്താണ് നീ സംസാരിച്ചത് എന്ന് വിചാരിച്ചിട്ടാണ് അവൾ അങ്ങനെ പറയുന്നത്. പക്ഷെ നീ അങ്ങനെയല്ല പറഞ്ഞത്, അവൾക്ക് അത് മനസ്സിലായിട്ടില്ല, അതാണ് പ്രശ്നം എന്നൊക്കെ ശ്രീധു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു ഗെയിമിന്റെ കാര്യം പറഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മുടെ ജാസ്മിനും ഗബ്രിയും കൂടി അടികൂടുന്ന ഒരു സിറ്റുവേഷൻ ലൈവില് കാണാനായിട്ട് സാധിച്ചു.